പോകാം വീഡിയോയിലേക്ക്. ഇന്നത്തെ മഴ, ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്, കാറ്റുമുണ്ട്, ഇടി കുടുങ്ങുന്നുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ ഈ മഴ? നല്ല കാറ്റ്, മഴ മഴ ഈരാഞ്ചേരി മഴ മഴ കണ്ടിരിക്കാൻ എന്ത് രസം. പെട്ടെന്നാണ് കാലാവസ്ഥ മാറി വന്നത്. മഴ ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ, കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടി കഴിക്കുമ്പോൾ എന്ത് രസം. മഴ കണ്ടിരിക്കാനായിട്ട് ഇവിടെ കുറേ ദിവസങ്ങളായിട്ട് ഇത്രയും മഴ ഉണ്ടായിരുന്നു. മഴ ഇതോട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധം ആണ്. തോടൊക്കെ തോടായി. തോരം വെള്ളം ഒഴുകി പോണേ. കണ്ടിരിക്കാൻ നല്ല രസമാണ്. പണ്ടൊക്കെ ഞങ്ങളുടെ ജന്തി വീടിൻ്റെ വീട്ടിലൊക്കെ ഇതുപോലെ മഴക്കാലം വന്നിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ താഴ്ഭാഗം തോടാണ്. അപ്പോൾ ആ തോട് വടിഞ്ഞ് ഞങ്ങളുടെ കുടിയിലേക്ക് വെള്ളം കയറുന്നത്ര വെള്ളം ഉണ്ടാകും. അതായത് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറം ഒരു വിലയില്ലാത്ത തോടുണ്ട്, താഴെ വയലാണ്. ഇത്രയും മലവെള്ളം ഒഴുകിക്കൊണ്ട് കയറി വരുന്നുണ്ട്. ഇപ്പം കിഴക്കെന്നും പടിഞ്ഞാറുന്നു. പപ്പായ കറി വയ്ക്കാം. കപ്പങ്ങ, ഞങ്ങളുടെ ഇവിടെ ഈ നാട്ടിലൊക്കെ പറയുന്നത് കപ്പങ്ങ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പകുതിയേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ബീഫ് പറ്റിച്ച് വച്ചിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ എന്ന് വേണ്ട സാധനങ്ങളെല്ലാം കൂട്ടി തിരുമ്മി ഇത് പറ്റിച്ച് വച്ചിരിക്കുന്ന ബീഫാണിത്. അപ്പോൾ ഇതിലേക്ക് ചേർത്താണ് ഈ കപ്പങ്ങ ഞാൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തൊണ്ട് കളഞ്ഞ് അരിഞ്ഞ് കഴുകിയൊക്കെ എടുക്കാം. ഇത്ര എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് തൊണ്ടൊക്കെ ചെത്തിക്കളഞ്ഞ് കഷിഞ്ചെടുക്കാം. എന്തോരം കപ്പയാണോ ഞങ്ങളുടെ വളപ്പിൽ, ഒരുപാട് കപ്പയുമുണ്ട്, അതുപോലെ തന്നെ വണ്ടമാനും ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പം തിന്നാൻ ആളില്ല. അപ്പോൾ എന്നപ്പോൾ വേണ്ടതുണ്ട്. ഒരു കപ്പങ്ങക്കൊക്കെ കൊതിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ളവരെ വീട്ടിലൊക്കെ കപ്പങ്ങ നിൽക്കുമ്പോൾ ചോദിക്കാൻ മടി, ഒരെണ്ണം തരുമോന്ന്. അത് ആഗ്രഹം ഉള്ളിലൊതുക്കിയൊക്കെ അങ്ങനെ പോവുള്ളൂ, ചോദിക്കില്ല. എനിക്ക് നാണക്കേടാണ് ചോദിക്കാനായിട്ട്. ഞാൻ ആരോടും ഒരു സാധനം വെറുതെ ഞാൻ ചോദിക്കില്ല. എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ നടുന്നതല്ല ഇത്. ഇത് ഈ പക്ഷികൾ വന്ന് കഷ്ടിച്ചിടുന്നതാണ്, തനിയെ മുളച്ചുണ്ടാകുന്നതാണ് കേട്ടോ.
ഒത്തിരി ഉണ്ടാവും, എന്തോരം ഉണ്ടാകുന്നേ. അതിൻ്റെ ഭാരം കൊണ്ട് ഒടിഞ്ഞ് വീഴുകയാണ് എന്നിട്ട് ആവശ്യക്കാർ ഞങ്ങൾ പറയും കുത്തിക്കൊണ്ടുവരേന്ന് പറയും. അങ്ങനെ ചിലരൊക്കെ കുത്തിക്കൊണ്ടുവരും. എനിക്കിത് എങ്ങനെ വെച്ചാലും ഇഷ്ടമൊക്കെയാണ്, പക്ഷേ വേറെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ വെക്കണ കാരണം കൊണ്ട് പിന്നെ ഇതുമേക്ക് നോക്കാറില്ല. എനിക്ക് ഇലക്കറികളും താള് തവര അങ്ങനെ ഒത്തിരി ഒത്തിരി ഉണ്ടല്ലോ, ഇലക്കറികളും മുരിങ്ങയില അതൊക്കെയാണ് എനിക്ക് കൂടുതലിഷ്ടം. മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഒരു വിസിലടുപ്പിച്ച് അപ്പം തന്നെ തുറന്ന് നോക്കണം, അല്ലെങ്കിൽ വേവ് കടന്നു പോകും. അപ്പോൾ ഒരു കുറച്ച് വെള്ളം, അര ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി വറുത്തത് ഇരിപ്പുണ്ടായിരുന്നു, അപ്പം അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കൂട്ടത്തേക്കിടെ. ഒരിത്തിരി മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. മുക്കാൽ മുറി തേങ്ങയാണത്, ഇത് വറുത്തെടുക്കാം. കപ്പങ്ങ വേകുമ്പോഴത്തേനും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് വറക്കുന്നത്. പാത്രം മടപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ച് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുകയാണ്. വേഗം ഒരിഞ്ഞ് കിട്ടുകയും ചെയ്യും. കിടക്കട്ടെ. ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ, മുരിയുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. വെള്ളം തുടിക്കാതെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം തുടിക്കാതെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ ഇത് നനവില്ലാത്ത ടിന്നിലാക്കി സൂക്ഷിച്ച് ഒരു ഞാൻ 6 മാസം 8 മാസം വരെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പവും വരാറില്ല. നമ്മളെടുക്കുന്ന സ്പൂണൊക്കെ നനവില്ലാതെ എടുക്കണം. അപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ തേങ്ങയൊക്കെ അരക്കണത് അമ്മിയിലിട്ടിട്ടാണ്. അതിൽ അമ്മിയിലിട്ട് അരച്ചൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ വയറൊക്കെ ചുരുങ്ങാനൊക്കെ നല്ലൊരു വ്യായാമമാണ് കേട്ടോ അത്. അത് കാരണം ഞാൻ ആവത് ഇപ്പോൾ അമ്മിയിലരച്ചാണ് കറികളൊക്കെ വയ്ക്കുന്നത്. ഒരു വിസിൽ വന്ന് ഓഫ് ചെയ്യുകയാണ്. ഇനി അതിൻ്റെ ഇതൊക്കെ ഇനി തീ ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ നമ്മൾ വഴറ്റിയെടുത്താൽ മതി. ഞാൻ തീ ഇപ്പോൾ ഓഫ് ചെയ്തു. ഇനിയും കരിയില്ല, ഇത് നല്ല മുറുകി വരുവുള്ളൂ. കപ്പങ്ങയുടെ ഏറ് കളഞ്ഞു വെച്ചിട്ട് പാകമായി കഴിയുമ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ കിനിയും. കണ്ട വെളിച്ചെണ്ണ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ വെളിച്ചെണ്ണ അതിൽ നിന്ന് കക്കി അരച്ച് കൊണ്ടുവരാം. അമ്മി കഴുകി തുടച്ച് വെച്ചിരിക്കുകയാണ്. അരച്ചെടുക്കാം. Thank you.
കഴുകിയെടുക്ക. വേവായ കപ്പങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് തിരഞ്ഞിട്ട് ഞാൻ ബീഫും ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇതിനകത്തേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിക്കാൻ പോവുക. തേങ്ങ അരപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് അടപ്പത്ത് വയ്ക്കാം. തേങ്ങ അരപ്പ് ചേർത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം, കറി റെഡിയാവും. പിന്നെ ഉള്ളിയോ സവോളയോ എന്ത് വേണേലും കാച്ചിയിടുന്നത് കൊണ്ടും കുഴപ്പമില്ല. മസാലപ്പൊടിയും ചേർക്കണം കേട്ടോ. ഇനി ഇച്ചിരി കറിവേപ്പിലെ കൂടി ഇടുന്നുണ്ട്, അടപ്പത്ത് വയ്ക്കുകയാണ്. ബീഫ് പപ്പായ കറി റെഡിയായി. ഞാനിതിനകത്ത് ഉള്ളി സവാള ഒന്നുമേ വഴറ്റിയിട്ടിട്ടില്ല. ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പം ഞാനിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പവും ചുട്ട് വെച്ചിട്ടുണ്ട്. നല്ല കറിയാണ്, വളരെ ടേസ്റ്റാണ്. നിങ്ങളെപ്പോഴെങ്കിലും പപ്പായ കിട്ടുമ്പോൾ, കപ്പങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കി അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. മീൻ ശരിയാണ്, നല്ല ചെയ്യും. പത്തങ്ങ പൊടിച്ചോ തീർന്നു. നിങ്ങളൊക്കെ ഊണ് കഴിച്ചാ? ഞങ്ങൾ രണ്ടു പേരും ഇരുന്ന് ഊണ് കഴിച്ചത് കാണുന്നത് പഴയത് ആവശ്യപ്പെട്ടു. അതുകൊണ്ടാ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഊണ് കഴിക്കണേ. എനിക്ക് ചപ്പാത്തി എൻ്റെ വീട്ടുകാരത്തേക്ക് തങ്കച്ചിക്ക് അപ്പവും ബീഫും മീൻ പറ്റിച്ചത് മത്തി മത്തി. ബീഫും പപ്പായ പപ്പായ നല്ല അറിയാം.
ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് എനിക്കും ഇതുവരെ തോന്നിയിട്ടില്ലാട്ട. അപ്പം രണ്ടുപേരും കൂടി അടുത്തിരുന്ന് കഴിക്കുന്ന വീഡിയോ ഇടുന്ന പലരും പറയുകയും ചെയ്തു. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇടാൻ നിൽക്കുന്നത്. എരി 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 എരിവ് എരിവ് എനിക്ക് എരിവ് അധികം പാടില്ല. വെള്ളത്തിൽ കുടിക്കട്ടെ. അത്താഴം അത്തിപ്പഴം അത് പറഞ്ഞാട്ടോ. അത്തിപ്പഴം എന്നുള്ളത് ഫുള്ളാണ്, ഫുൾ ഒരപ്പം ഇത്തിരി അശ്ശേരി ഒരു മത്തി ഇത്തിരി അച്ചക്കൻ ഇത്തിരി അച്ച ഇത്തിരി അശ്ശേരി ഇച്ചിരി അച്ച ഇത്തിരി മത്തി ഇതൊക്കെയാണ് ഇത്തിരി 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 ആവുമ്പോഴേ ഒത്തിരി ഇത്തിരി അച്ച അതേ ഒരപ്പൂടി വേണം. നല്ല കറി കേട്ടോ, ബീഫ് കറി പപ്പായ ഇട്ട് വെച്ചിട്ടേ. നല്ല നെയ്യുള്ളത് വേണം, നെയ്യുള്ളതായിരിക്കണം. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ.